ഹലോ അപ്പോ സെപ്റ്റംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റാർട്ട് ചെയ്ത ജേണി നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ യൂട്യൂബ് ജേണി അതിനെപ്പറ്റി വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പോ ഒമ്പത് മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണൈസ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും കൊണ്ട് മാത്രമാണ് അതാണ് അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ പറ്റില്ല വളരെ ഗ്രേറ്റ്ഫുൾ ആണ് നമുക്ക് വലിയൊരു െന്റ് നമുക്ക് ഒരു ഒമ്പത് മാസത്തില് കിട്ടിയതില് നമ്മള് ഈയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നതിനെ പറ്റി പറയുമ്പോ ആ എന്താ പറയുക ഈ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കത് നമുക്ക് കയ്യെത്താ ദൂരത്തായിരുന്നു ആ ഒരു സമയത്ത് ശരിക്കും ഈ നമ്മൾ എന്താ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ മോണിറ്റൈസേഷൻ അതായത് ഈ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് ഒരു പാഷൻ പാഷന പോലെയായിരുന്നു അതായത് ഒരു ഹോബി എന്ന് പറയുന്നതായിരിക്കും ശരി ശരി അതായത് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഞാൻ ആ വീഡിയോ ഞാൻ ടാഗ് യൂട്യൂബ് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പോ ആയിട്ടുണ്ടായില്ലായിരുന്നു ആ സമയത്ത് അഞ്ഞൂറായിരുന്നു നാന്നൂറ്റി എഴുപത് നാന്നൂറ്റി അമ്പത് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ആ വീഡിയോയില് പറയുകയുണ്ടായി നമ്മുടെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞാൻ പറയുണ്ടായിരുന്നു അപ്പൊ അതില് ഈ മണി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ ലാസ്റ്റ് ആയിരുന്നു ഇപ്പൊ അതില് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഓക്കെ എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ ആയപ്പോൾ നമ്മളിപ്പോ ഞാൻ ഒരുപാട് ഗെയിം കളിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ കറി കയറി പോകുമ്പോ നമുക്ക് ഈ അനലറ്റിക്സിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇത് പോകുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ നയൻ നയൻറ്റി ഒക്കെ ആയ സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വൺ മില്ലിയൻ ഒക്കെ അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ നമ്പേഴ്സ് പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പോകില്ല നമുക്ക് ഒരു സബ്സ്ക്രൈബർ ഒക്കെ വരുന്ന ഒരു ദിവസം രണ്ടു ദിവസവും ആകുമ്പോഴാണ് അപ്പൊ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ എന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് എടുത്ത് നോക്കും നമുക്ക് എത്ര സബ്സ്ക്രൈബർ ആയി ഓക്കെ രണ്ടുപേരും കൂടിയിട്ടുണ്ട് ഇനി പേരും കൂടെ വേണം ആ തൗസൻഡ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മയിട്ടെ നമ്മൾ ഇവിടെ നിന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവനെ എനിക്ക് വിഷ് ചെയ്തു കൺഗ്രാചുലേഷൻ ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പഴാണ് തൗസൻഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നതൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മൈൽ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ഈ മോണട്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി ഒരുപാട് പേർക്ക് വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ യൂട്യൂബ് അതാ യൂട്യൂബിനെ പറ്റി നമ്മൾ യൂട്യൂബ് എത്ര വർഷങ്ങളായിട്ട് യൂട്യൂബിന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് എന്നാൽ പോലും നമുക്ക് അതിന്റെ ഒരു ക്രൈറ്റീരിയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നതിന്റെ കൂടെ നമ്മുടെ ആ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു മോണൈസേഷൻ ജേർണിയും കൂടെ പങ്കുവെക്കാന്നാണ് വിചാരിച്ചത് മുന്നേ വെൽക്കം ബാക്ക് അപ്പൊ ഹാനു എപ്പോഴത്തെ പോലെ ഡേ കെയറിലാണ് അതുകൊണ്ടാണ് അവൻ വീഡിയോ ഇല്ലാത്തത് അപ്പോ ആ നമ്മുടെ സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുമ്പോ നമുക്കൊരു ഒരു ഒരു എനർജി ഉണ്ടായിരുന്നു കേട്ടോ അത് എന്ത് എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മളൊരു എല്ലാരും പറയില്ലേ ആ ആ ആ ആ ഒരു ഒരു ബബിൾ ഉണ്ടല്ലോ ബ്രേക്ക് ചെയ്ത എനർജി ആയിരുന്നു അത് എന്താ ഫസ്റ്റ് വീഡിയോ ഏറ്റവും കൂടുതൽ അറോസ് ആട്ടാ ബന് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഞാനിങ്ങനെ ഇങ്ങനെ പഠിച്ചു പറയുന്നത് പോലെയൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പൊ ഫസ്റ്റ് വീഡിയോ എടുത്തു നോക്കി കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും അയ്യോ ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു പ്ലാനും ഇല്ലാതെയാണ് ഞാൻ ഞങ്ങൾ ുന്നത് അന്നത്തെ വീഡിയോയില് ഞാൻ ഇപ്പ എടുത്ത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും എന്താ ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചിട്ട് ചിരി വരാറുണ്ട് പക്ഷെ ആ വീഡിയോ നമ്മൾ ഒരിക്കലും മാറ്റില്ല അത് മാത്രല്ല ഫസ്റ്റ് വീഡിയോ ആവുമ്പോഴത്തേക്കും എല്ലാവരും ഒരുവിധം ഇക്ക എല്ലാവരും കുറച്ച് നെർവസ് ആയിരിക്കും കാരണം എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ സംസാരിക്കണം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം വ്യൂവേഴ്സ് ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് കാരണം ഭയങ്കര നെർവസ്ആ പിന്നെ സെക്കൻഡ് വീഡിയോ ഒക്കെ കുറച്ച് യപ്പോ സെപ്റ്റംബർ എന്ന് പറയുമ്പോ ഹാനു എത്ര മാസം ചെയ്യാൻ ചാലഞ്ചിങ് കൂടെ അപ്പൊ അതായിരുന്നു ആ ഒരു ടൈമിലുള്ള ഒരു ചലഞ്ച് അപ്പൊ ഇത് ഈ ജേണി പറയുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് യൂട്യൂബിലെ മോണൈസേഷൻ ക്രൈറ്റീരിയ ആണ് ഇത് ഞാൻ പറയുന്നതിന് റീസൺ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മളടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടിത്തുടങ്ങി അപ്പൊ ഞാൻ പറയാം ഇങ്ങനെ മോണിറ്റൈസ് ആയിട്ടില്ല

എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് ഒരു ധാരണ അതായത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഇടുമ്പോ യൂട്യൂബിൽ നിന്ന് പോകാത്തത് അപ്പൊ ഞാൻ അവരടുത്തിങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് അത് മീറ്റ് ചെയ്താലേ അപ്പോഴാണ് അവർക്ക് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ശരി ശരി എന്ന് പറഞ്ഞത് അപ്പൊ ആ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് പറയാം രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക് മോണറ്റൈസ് ആവാൻ രണ്ട് രീതിയിൽ മോണറ്റൈസ് ആവാം നമുക്ക് ആ രണ്ട് ക്രൈറ്റീരിയ നമുക്ക് എയും ബി എന്ന് പറയാം ഈ രണ്ട് ക്രൈറ്റീരിയൽ ആണെങ്കിലും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് രണ്ടിലും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് എ ഓർ ബി എന്ന് പറഞ്ഞ് തരുന്നത് അപ്പൊ അതിൽ എ എന്ന് പറയുന്നത് എന്താ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും ആണ് ബി എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ഫോംസ് വഴിയും നമുക്ക് മോണറ്റൈസ് ആവാം ഷോർട്ട് ഫോംസിന്റെ ആ ഒരു മെത്തേഡാണ് ബി എന്ന് പറയുന്നത് അതായത് ടെൻ മില്യൺ ഷോർട്ട് വ്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നത് മറ്റേത് വാച്ച് അവേഴ്സ് ആണ് ഇത് ഷോർട്ട് വ്യൂസ് ആണ് അപ്പം ഇത് രണ്ടിലും ഞാൻ പറഞ്ഞതുപോലെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിൽ വരുന്ന ഒരു ക്യാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം മുന്നേ അഞ്ച് കൊല്ലം മുന്നേ ഉള്ള വ്യൂസ് അല്ല ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് അമ്മ പറഞ്ഞത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന് മുന്നേ നിങ്ങൾക്കൊരു ഇരുന്നൂറോ മുന്നൂറോ വാച്ച് ഹവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് പോവും ആ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ എത്ര അവേഴ്സ് നാലായിരം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ ഷോർട്സിൻ്റെ ഇതിൽ വരുവാണെങ്കിൽ ടെൻ മില്യൺ ഷോർട്ട് വ്യൂസ് ഇൻ നയൻറ്റി ഡേയ്സ് ആണ് കേട്ടോ അതാണ് ആ ഷോർട്സിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് പത്ത് മില്യൺ വ്യൂ നമുക്ക് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒന്ന് രണ്ട് പേരും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ് ഈ വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് എന്താ സംഭവം വാച്ച്വേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 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 ചാനലിൽ ഒരു വൺ അവറിൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വൺ അവറിൻ്റെ വീഡിയോ കാണുന്നത് ഒരു വ്യൂ ആയിട്ടാണ് കൂട്ടുന്നത് ആ വ്യൂ അല്ല അവർക്ക് വേണ്ടത് എത്ര നേരം കണ്ടു എത്ര നേരം ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കണ്ടു എന്നുള്ളതാണ് അവരുടെ ക്രൈറ്റീരിയ ഇത് ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അതാണോ പറ്റി ഒരു ഡീറ്റെയിലും അറിയാത്തവർക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര വ്യൂ അതായത് എത്ര വ്യൂ എന്നുള്ളതിലല്ല വീഡിയോ ലോങ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ലോങ് വീഡിയോ ആണെങ്കിൽ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് ആണ് അതായത് വൺ അവറിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ആ വൺ അവർ മൊത്തത്തിൽ ഒരാളിരുന്ന് കണ്ടാൽ മാത്രമേ അത് വൺ അവർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഇപ്പൊ നാല്പത് മിനിറ്റ് കണ്ടിട്ട് അയാൾ വീഡിയോ എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നാപ്പത് മിനിറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുള്ളൂ അങ്ങനെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നമുക്ക് അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നി കാണും ഇത് ഈ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കയ്യത്താ ദൂരത്താണ് എന്നുള്ളത് പക്ഷേ ഇതിലെ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോളിയുമെട്രിക് ആയിട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നത് കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരാളിരുന്ന് കാണുന്നതിനല്ല പറയുന്നത് നമ്മുടെ ചാനലിൽ ഇപ്പോ ഒരു നാൽപ്പതിനായിരം വ്യൂ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് തൗസൻഡ് വ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഒരു ലക്ഷം വ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഇത്രയും വേരുടെ ഇൻപുട്ടാണ് നമുക്ക് അവേഴ്സ് കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമുക്ക് അവേഴ്സ് ആയിട്ട് കിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലല്ല പക്ഷെ നമ്മുടെ വീഡിയോസ് അത്രയും റീച്ചിൽ എത്തിയാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഒരു ക്രൈറ്റീരിയ അപ്പൊ ഈ ഷോർട്സിൻ്റെ കാര്യം നമ്മൾ ഷോർട്സ് പിന്നെ അധികം അങ്ങനെ ഇടാറില്ലായിരുന്നു കാരണം തൊണ്ണൂറ് ദിവസത്തില് ടെൻ മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് അത്രയും നിസ്സാരമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ പത്ത് മില്യനും ഇരുപത് മില്യനും ഒക്കെ അടിക്കാറുള്ളൂ അല്ലാത്തതെല്ലാം ആവറേജ് ഔട്ട് ചെയ്യുന്നത് വൺ ടു മില്യൺ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പക്ഷെ നമ്മൾക്കത് യ്യെത്താത്ത ഒരു ദൂരത്തിലായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഭയങ്കരമായ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ അങ്ങോട്ടടുത്ത് പറയുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ അനാലറ്റിക്സ് എന്താണ് നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത് എന്നുള്ളതും ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒരു ദിവസം നമുക്ക് എത്ര വച്ചാണ് കിട്ടുന്നത് എത്ര വ്യൂസ് ആണ് നമുക്ക് വരുന്നത് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് അന അനാലിസിസും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ഈ നയൻ മന്ത്സ് കൊണ്ട് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളതും കൂടെ ചേർത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് നമ്മുടെ ജേണി മാത്രമേ പറയുന്നുള്ളൂ വേറൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അല്ലാതെ വേറൊരു ക്രൈറ്റീരിയം കൊണ്ടു കുറച്ചുകൂടെ കുറഞ്ഞൊരു ക്രൈറ്റീരിയയും കൊണ്ടുണ്ട് പക്ഷെ അതിൽ നമുക്ക് ആഡ് വ്യൂവും കാര്യങ്ങൾക്കൊന്നും പൈസ കിട്ടില്ല നമുക്ക് ഗൂഗിളിൽ നിന്ന് ആഡ് വ്യൂലാണല്ലോ നമുക്ക് പൈസ നമ്മൾ നോക്കുന്നത് ആ മോണറ്റൈസേഷൻ ആണ് നോക്കുന്നത് അപ്പൊ മോണറ്റൈസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മതി ആയിരം വേണ്ട അല്ലെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഈ നാലായിരം വാച്ച്വേഴ്സിന് പകരം മൂവായിരം വാച്ച് മൂവായിരം വാച്ച്വേഴ്സും ടെൻ മില്യൺ ഷോർട്ട് വ്യൂസിന് പകരം ത്രീ മില്യൺ ഷോർട്ട് വ്യൂസും മതി അപ്പോൾ ഇത്രയും ആ ഒരു ചെറിയൊരു ക്രൈറ്റീരിയ അതായത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന രണ്ടിലും ഉണ്ട് നേരത്തെ പറഞ്ഞ തൗസൻഡ് പോലെ പക്ഷേ മറ്റേത് ത്രീ തൗസൻഡ് വാച്ച് ഹേഴ്സ് മതി ആയിരം വാച്ച്വേഴ്സ് കുറവ് മതി ഇപ്പുറത്താണെങ്കിൽ സെവൻ മില്യൺ വ്യൂസ് കുറവ് മതി ത്രീ മില്യൺ വ്യൂസ് മതി അപ്പം ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് മീറ്റാകുമ്പോൾ നിങ്ങളുടെ ചാനൽ എലിജിബിൾ ഫോർ മോണറ്റൈസേഷൻ ആവും മോണറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ജേണിയിലേക്ക് വരാം നമ്മൾ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത ജേണി നമുക്ക് മോണറ്റൈസേഷൻ അതായത് ആ എലിജിബിലിറ്റി മീറ്റ് ആവുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ത്രീ തൗസൻഡ് വാച്ച്വേഴ്സും നമുക്ക് ആ ക്രൈറ്റീരിയ മീറ്റ് മീറ്റാവുന്ന എപ്പോഴായിരുന്നു നമ്മൾ ജൂൺ ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് നമുക്ക് ആ ക്രൈറ്റീരിയ മീറ്റാവുന്നത് കേട്ടോ ത്രീ തൗസൻഡ് വാച്ച് ഹവേഴ്സ് ആയി നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ നമ്മൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറയുന്ന വൈ ടി പി പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മൾ ആ എലിജിബിൾ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിലൊക്കെ വരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ ത്രീ തൗസൻഡ് വാച്ച് ആകുന്നതിന് മുന്നേ ഇങ്ങനെ നമുക്ക് എനിക്ക് എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇങ്ങനെ ടൂ തൗസൻഡ് നയൻ നയൻറ്റി ഫൈവോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതായി അങ്ങനെ അത് അപ്ലൈ ചെയ്തു നമ്മൾ വൈ പിയിൽ അപ്ലൈ ചെയ്തു അത് ഒരു രണ്ട് ദിവസത്തോളം എടുത്തായിരുന്നു യൂട്യൂബ് നമ്മുടെ ചാനൽ ഫുൾ അനലൈസ് ചെയ്യും നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഫേക്ക് വ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മുടെ വീഡിയോസ് എല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആണോ അങ്ങനെ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടു ദിവസം എടുത്തു നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ദിവസം എടുത്തോളൂ നമ്മുടെ ഇത് അപ്രൂവൽ വരും അങ്ങനെ നമുക്ക് അപ്രൂവൽ വന്നു അപ്രൂവൽ വന്ന് നമുക്ക് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം പ്രോഗ്രാമെന്ന് മെയില് വന്നു കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഒരു മെയിൽ വന്നു ആ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് പക്ഷേ നമുക്ക് ഇനിയും വേണം ഇത് നമ്മുടെ ഒരു പടിയായിട്ടുള്ളൂ നമ്മുടെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് സ്റ്റിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണമായിരുന്നു നാലായിരം വാച്ചവേഴ്സും വേണമായിരുന്നു അപ്പൊ നമ്മളെ നമുക്ക് ഇത്രയും നമ്മുടെ ചാനലിന് ഇത്രയും ഒരു റീച്ച് കിട്ടിയത് പോയ പറയുന്നത് നമ്മുടെ സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ അതെന്തായാലും നിങ്ങൾ കാണണം നമ്മുടെ ചാനലിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോ നമ്മുടെ ഫ്രണ്ടില് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്താണ് നമുക്ക് എങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവും നമുക്ക് ആ സമയത്ത് ഏകദേശം സെവൻ ഹൺഡ്രഡ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സെവൻ ഹൺഡ്രഡ് ആണോ എയ്റ്റ് ഹൺഡ്രഡ് ആണോന്ന് അറിയില്ല ആ ഒരു റേഞ്ച് ആയിരുന്നു എന്തായാലും

ജൂണായില്ലേ ജൂണായി അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസിന് തൗസൻഡ് വ്യൂസ് അടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഒരു നൂറ് ഇരുന്നൂറ് വാച്ച് ഒക്കെ ഉണ്ട് അതിന് അപ്പൊ സെപ്റ്റംബർ പത്താം തീയതി ആയി കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് കിട്ടിയ വ്യൂസ് പോവും കാരണം ത്രീ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണല്ലോ അപ്പൊ പിന്നെ നമ്മൾ ആ ഇരുന്നൂറ് വ്യൂവും കൂടെ ഉണ്ടാക്കാൻ നിക്കണം അപ്പൊ നമ്മൾ ഫുൾ എന്ത് ചെയ്യണം നിൽക്കുവായിരുന്നോ പിന്നെ ഓക്കെ ഫൈൻ എന്തെങ്കിലും ആവട്ടെ നമുക്ക് അതിന്റെ വഴിക്ക് അങ്ങ് പോവാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് നമുക്ക് ആ പി ആർ കിട്ടിയ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആ പി ആർ കിട്ടിയ വീഡിയോ അത് ഞാൻ ഒരു പ്രതീക്ഷ കാഷ്വലി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ ആ സന്തോഷം നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് പക്ഷെ ഞാൻ അതില് എനിക്ക് വ്യൂ കിട്ടും എന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല അപ്പൊ ആ വീഡിയോക്കും ഒരു പതിനഞ്ച് പതിനാറ് കെ വ്യൂ വന്നു ആ സമയത്ത് പന്ത്രണ്ട് കെ ആയിരുന്നു പെട്ടെന്ന് കേറിയത് അപ്പൊ അതില് നമ്മുടെ വാച്ച്വേഴ്സ് എലിജിബിൾ ആയി കേട്ടോ ഫ്രം സീറോ പീപ്പിൾ നോയിങ് എസ് ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ജേർണി ഭയങ്കര വിലപ്പെട്ടതായിരുന്നു കേട്ടോ ഒരുപാട് ഇമോഷൻസും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആയിട്ടുണ്ട് അപ്പം അതിലെല്ലാം ഒരു മേജർ കോൺട്രിബ്യൂഷൻ നിങ്ങൾ തന്നെയാണ് അപ്പം അമ്മ പറഞ്ഞതുപോലെ നമുക്ക് നമുക്ക് എഡിറ്റിങ്ങിൽ വലിയ മികവില്ലായിരുന്നു നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളല്ല കാണിച്ചുകൊണ്ടിരുന്നത് നമുക്കെല്ലാം നമ്മുടെ എല്ലാം നമ്മൾ ആദ്യം തൊട്ടേ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു നോർമൽ പേഴ്സൺ എങ്ങനെയാണ് നമുക്ക് ഞാൻ എഡിറ്റിങ്ങിൻ്റെ കോഴ്സുകളൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനേ അറിയില്ലായിരുന്നു ഈ എഡിറ്റിംഗ് ആണ് ഈ യൂട്യൂബ് തുടങ്ങണ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെസിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല അപ്പോൾ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങളും എല്ലാം വച്ചിട്ട് ആ ഒരു ചലഞ്ചസും എല്ലാം ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് തന്നെ അല്ലെ അപ്പൊ വാച്ച് അപ്പേഴ്സ് എലിജിബിൾ ആയിട്ട് നമുക്ക് മെയിൽ നമുക്ക് യൂട്യൂബ് ഈ സ്റ്റുഡിയോയിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നമുക്ക് എന്താ പറയുക തൗസൻഡ് രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഗൂഗിൾ ആഡ്സ് എന്ന് പൈസ കിട്ടും നമുക്ക് അത് എനേബിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരും അത് നമുക്ക് വന്ന ഡേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഒരു ഇതായിട്ടുള്ളത് കേട്ടോ നമുക്ക് വന്ന ഡേറ്റ് വേണ്ടത് ജൂലൈ ജൂലൈ പന്ത്രണ്ടിന് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഫുൾ മോണൈസേഷൻ ക്രൈറ്റീരിയ നമ്മുടെ ചാനലിൽ മീറ്റ് ആയി കേട്ടോ അപ്പൊ നമുക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മുടെ നമുക്ക് നമ്മുടെ എന്താ സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് തന്നെയാണ് വലിയ ചാനൽ ഒന്നും നമ്മുടേത് ബട്ട് സ്റ്റിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഒരുപാട് വലുതാണ് ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് മീറ്റാവുന്നൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു കാരണം നമ്മൾ അത്രയും ഫേമസ് അല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല നമ്മള് സാധാരണ കാരായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പിന്നെ ഭയങ്കര ടെക് കാര്യങ്ങളൊന്നും പറയാറില്ല നമ്മള് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു നയൻ മന്ത്സിൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത് നമുക്ക് അറിയാം വലിയ വലിയ യൂട്യൂബ് ചാനൽ നമുക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് വൺ ഇയർ എടുത്തിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തിട്ടുണ്ട് ടൂ ഇയേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് ഇതിപ്പം രണ്ട് സൈഡും പറയണമല്ലോ ആഴ്ച കൊണ്ടും ആഴ്ച കൊണ്ടും ഒക്കെ മോണട്ടൈസ് ആയവരും ഉണ്ട് അത്രയും കഴിവുള്ളവരും ഉണ്ട് അപ്പോൾ ആ രണ്ട് ഇതിലും നിന്നിട്ട് നമുക്ക് ഈ നയൻ മന്ത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അപ്പൊ അതിൽ നമ്മൾ വളരെ 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 ഹാപ്പിയാണ് അപ്പൊ ആ ജേണി നിങ്ങളില്ലാതെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും അത് നമുക്കത് സാധിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയണ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത്രയും നാള് നമുക്ക് തന്നോണ്ടിരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു സപ്പോർട്ടും തന്നെ ഉണ്ടാവണം ഇനിയുണ്ടാവണം അപ്പോൾ നമ്മൾ എന്താ പറയണ നമ്മുടെ ലൈഫും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എന്താ പറയണ നമ്മുടെ വിഷമങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആയിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ അനലിറ്റിക്സും അതുപോലെ തന്നെ നമുക്ക് മോണറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതും നമുക്ക് മോണറ്റൈസ് ആയി കഴിഞ്ഞിട്ട് ഈ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്രി എത്ര പൈസയാണ് കിട്ടിയത് എന്നും ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡേ ടു ഡേ എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ പറയാം അത് മാത്രമല്ല നമ്മൾ ഈ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ട് ഗൂഗിൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ് സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് വേണം അപ്പൊ അതിൽ കുറെ ടാക്സ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഒരു ഇതും കൂടെ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം അപ്പൊ ഈയൊരു വീഡിയോയുടെ ഉദ്ദേശം നമ്മളെ സന്തോഷം ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോ വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നൈൻറെ അപ്പ് ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്കാം അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ